വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികളെന്ന് ഓശാന ഞായർ ആചരിച്ചു. ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറിയുള്ള യേശുക്രിസ്തുവിന്റെ യാത്രയെ ഓർമ്മപ്പെടുത്തിയാണ് ക്രൈസ്തവർ ഓശാന ആഘോഷിച്ചത്. കുരുത്തോല പെരുന്നാളിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. വിശുദ്ധ വാരാചരണത്തിന് പ്രാർത്ഥന നിർഭരമായ തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിച്ചു. കുരിശുമരണത്തിന് മുമ്പായി യേശു അവസാനമായി ജെറുസലേമിലേക്ക് എത്തിയതിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് ഓശാന. വിനീതനായി കഴുതക്കുട്ടിയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് വന്ന യേശുവിനെ ഓശാന വിളികളുമായാണ് ജനക്കൂട്ടം എതിരേറ്റത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓശാന ഞായർ ആചരിച്ചത്. സീറോ മലബാർ സഭ ഇടുക്കി രൂപതയിലെ തിരുക്കർമ്മങ്ങൾക്ക് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച തിരുക്കർമ്മങ്ങളിൽ കുരുത്തോല വിതരണം നടത്തി. തുടർന്ന് യേശുക്രിസ്തുവിന്റെ ജെറുസലേം യാത്രയുടെ ഓർമ്മ പുതുക്കി കുരുത്തോലകൾ കൈകളിലേന്തി പ്രദക്ഷിണമായി വിശ്വാസി സമൂഹം കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഈശോ കടന്നു വരുന്നത് സമാധാനത്തിന്റെ രാജാവായിരുന്നു. യുദ്ധവീരന്മാർ കടന്നു വരുന്നത് കുതിരപ്പുറത്താണ്. എന്നാൽ സമാധാന കാലത്താണ് രാജാക്കന്മാർ കഴുതയുടെ പുറത്ത് കടന്നു വരുന്നത്. ഈശോയെ സമാധാനത്തിന്റെ രാജാവായിട്ടാണ് തിരുവചനം വിശേഷിപ്പിക്കുന്നത്. സക്കറിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയൊക്കെ നമുക്ക് കിട്ടും. കഴുതയെ വിശേഷിപ്പിക്കുന്ന സമാധാനത്തിന് മൃഗം എന്നുകൂടിയാണ്. ഒലിവിലകളും അതുപോലെ തന്നെ കുരുത്തോലകളും എല്ലാം രാജാവിനെ എതിരേൽക്കുന്നതിന്റെ ഭാഗമാണ്. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലിത്ത ഏലിയാസ് മോർ അത്താനാസിയസ് പള്ളിവികാരി ഫാദർ എൽദോസ് കുറ്റപ്പാല കോറപ്പിസ്കോപ്പ സഹവികാരി ഫാദർ ബേസിൽ പുളിഞ്ചോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ഓശാന ഞായർ ആചരണത്തിന് പള്ളിവികാരി ഫാദർ ജോസഫ് കൊച്ചൂന്നിൽ, ഫാദർ ജോൺ ബോസ്കോ താന്നിക്കപ്പാറ, ഫാദർ ജോൺ പൂനോലിൽ, ഫാദർ ജോർജ് കുഴിപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ഈ കുരുത്തോലകളെ നീ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോലകൾ സ്ഥാപിക്കപ്പെടുന്ന എല്ലാ ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ ബിയാനി പള്ളിയിൽ നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോലകൾ സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാനവാടി ഇന്ന് നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മൗത്വപൂർണമായ നിന്റെ പ്രത്യാശ. അടിമാലി സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. പള്ളിവികാരി ഫാദർ ക്രിസ്ബി പ്രാർത്ഥനാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഇരുമ്പുവാലം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ഓശാന തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് പാലക്കുടി നേതൃത്വം നൽകി. കുരുത്തോല പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ആർക്കിയെപ്പിസ്കോപ്പിൽ തീർത്ഥാടന ദേവാലയത്തിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത്. ചിന്നക്കനാൽ അവർ ലേഡീസ് ദേവാലയത്തിൽ കുരുത്തോല തിരുനാൾ വിപുലമായാണ് ആഘോഷിച്ചത്. തിരുനാൾ കർമ്മത്തിന് ഫാദർ ഫ്രാൻസിസ് കമ്പോളത്തുപറമ്പിൽ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയത്തിലും സി എസ് ഐ പള്ളിയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ഓശാന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് മൂന്നാർ മൗണ്ട് കാർമൽ കത്തോലിക്ക ദേവാലയത്തിൽ ഓശാന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു.
ദേവാലയങ്ങളിൽ കുരുത്തോല വെഞ്ചരിപ്പ്, പ്രദക്ഷിണം, വിശുദ്ധ കുർബാന, വചനസന്ദേശം എന്നിവയും നടന്നു. പീഠാനുഭവത്തിന്റെ തുടക്കം കൂടിയാണ് ഓശാന ഞായർ. അടുത്ത ഞായറാഴ്ചയാണ് ഈസ്റ്റർ. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്.